ശരത്ലാലിന്റെയും കൃപേഷിന്റെയും സന്ദീപിന്റെയും ധീരജിന്റെയും നാട്ടിൽ കണ്ട പോലൊരു ചങ്ക് തകർക്കുന്ന കാഴ്ച ഇന്ന് കിഴക്കമ്പലത്തും കണ്ടു. ദീപുവിന്റെ നാട്ടിൽ വീട്ടിൽ ദീപുവിന്റെ കൊലയ്ക്ക് പിന്നിൽ പി വി ശ്രീനിജൻ എം എൽ എ എന്ന 2020 ആരോപണം അടിസ്ഥാനരഹിതമെന്ന് സി പി എം. ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിൽ കാക്കനാട്ടെ പൊതുശ്മശാനത്തിൽ രക്തസാക്ഷിയായി ദീപു എരിഞ്ഞടങ്ങി. ആ പോസ്റ്റിൻ്റെ ഭാഗത്താണ് ദീപു അന്ന് ലൈറ്റ് ഓഫ് ചെയ്യുന്ന വെളിച്ചം അണച്ചുകൊണ്ടുള്ള സമര പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. ആ ഭാഗത്ത് വെച്ച് ദീപുവിന് മർദ്ദനമേൽക്കുകയായിരുന്നു. ലൈറ്റ് അണയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കമാണ് ഇത്തരം ഒരു മർദ്ദന തരിക കാരണം. തുടർന്ന് അവന് ഓപ്പോസിറ്റ് ഈ മതിലിൻ്റെ ചേർത്ത് നിർത്തി ദീപുവിനെ നാലംഗ സംഘം മർദ്ദിച്ചുവെന്നും മർദ്ദിച്ച ശേഷം ഈ പറമ്പിലേക്ക് ദീപുവിനെ എടുത്തെറിഞ്ഞു എന്നുള്ളതുമാണ് പറയപ്പെടുന്നത്. ഇത് വാർഡ് മെമ്പർ അടക്കമുള്ളവർ ഇതിൽ സാക്ഷിയാണ് എന്നുള്ളതാണ്. വാർഡ് മെമ്പറാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏക സാക്ഷി. അവർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയും ഇതാണ്. എന്നാൽ അന്നത്തെ ദിവസം ആശുപത്രിയിൽ പോകാൻ കഴിയാതിരിക്കുകയും രണ്ട് ദിവസത്തിന് ശേഷം തിങ്കളാഴ്ച ചോറ് ഛർദ്ദിച്ചതിനെ തുടർന്ന് ദീപു ആശുപത്രിയിലേക്ക് പോവുകയുമാണ് ഉണ്ടായത്. ആശുപത്രിയിൽ ഉച്ചയോടുകൂടി ദീപു എത്തി സ്കാൻ ചെയ്തപ്പോഴാണ് ഇൻറ്റേർണൽ ബ്ലീഡിങ്ങിനെ കുറിച്ച് അറിയുന്നതും. തുടർന്ന് ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ദീപുവിനെ മാറ്റുകയും അടിയന്തര ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തു. എന്നിരുന്നാൽ പോലും വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് കഴിഞ്ഞ ദിവസം വരെ ദീപു ജീവിച്ചിരുന്നത്. ഇന്നലെ 2:12:05 ദീപുവിൻ്റെ മരണം സ്ഥിരീകരിച്ചത്. ട്വൻ്റി പ്രവർത്തകൻ ദീപുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ഏക ദൃക്സാക്ഷിയായിട്ടുള്ളത് വാർഡ് മെമ്പറായിട്ടുള്ള അന്വേഷണം മാത്രമാണ്. പക്ഷേ സംഭവത്തെക്കുറിച്ച് പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ കേട്ട അറിവ് മാത്രമാണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. നിലവിൽ അയ്യപ്പൂടി ചേട്ടനുണ്ട്. ചേട്ടാ, എന്തായിരുന്നു സംഭവം എന്നാണ് നിങ്ങൾ കേട്ടത്? ഇവിടെ ഇവർ ഈ വിളക്കണക്കിലെ സമരത്തിന് അത് ഇവന് ഇവളുടെ വീടുകളിലേക്ക് വന്ന് ലൈറ്റ് അണച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവിടെ ഒരു വീട്ടിൽ ലൈറ്റ് അണച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ആ വീട്ടിൽ ലൈറ്റ് അണയ്ക്കാൻ പറഞ്ഞപ്പോൾ ആ വീട്ടുകാരൻ പറഞ്ഞ് നീ തന്നെ അണച്ചോ എന്ന് പറഞ്ഞ് അവൻ ആ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പുറത്തേക്ക് ഇടുന്ന സമയത്ത് റോഡിൽ വെച്ചാണ് അടി. സംഭവം കഴിഞ്ഞിട്ട് പിന്നെ അയാൾ ആശുപത്രി പോയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടിരുന്നു? കണ്ടിരുന്നു. ആശുപത്രിയിൽ പോകാനായിട്ട് അവൻ രാത്രി പോയതാണ്. രാത്രി പോയി ഇടയ്ക്ക് വന്നപ്പോൾ ഇവൻ്റെ അച്ഛനെ ഈ ഒരു ബൈപ്പാസ് കഴിഞ്ഞിരിക്കുന്ന ആളാണ്. അപ്പോൾ അച്ഛന് പെട്ടെന്ന് നെഞ്ചിൽ വേദന വന്നു, അതുകൊണ്ട് നീ വേഗം തിരിച്ചു വന്നു പറഞ്ഞ് ആശുപത്രി പോയ ആൾ തിരിച്ചു വരിക. കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ആക്രമണം നടത്തിയത് എന്നാണ് FIR പറയുന്നത്. 2020 പ്രവർത്തകനായതിൻ്റെ പേരിലുള്ള രാഷ്ട്രീയ വിരോധം തീർക്കുകയാണ് ചെയ്തതെന്നും ഇതിലുണ്ട്. മാത്രമല്ല, ഈ CPM പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്നും FIR കൃത്യമായി തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. ഒന്നാം പ്രതി സൈനുദ്ദീൻ കഴുത്തിനെ പിടിച്ച് തള്ളി താഴെയിട്ടു. അതിനുശേഷം മറ്റു പ്രതികളെല്ലാവരും ചേർന്ന് ചവിട്ടി എന്നതാണ് ഈ FIR പ്രധാനമായും പറയുന്നത്. മാത്രമല്ല, ഈ വാർഡ് മെമ്പറായിട്ടുള്ള 5-ാം വാർഡ് മെമ്പറായിട്ടുള്ള ഷീനയെ അസഭ്യം പറഞ്ഞു എന്നും അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. കേസ് ദീപുവിന്റെ കൊലപാതകം ആസൂത്രിതമാണെന്നാണ് 2020 ആരോപണം. PV ശ്രീനിജൻ MLA ആയ ശേഷം 2020 50 പ്രവർത്തകരാണ് ആക്രമിക്കപ്പെട്ടത്. ദീപുവിനെ പതിയിരുന്ന് ആക്രമിക്കുകയായിരുന്നു. PV ശ്രീനിജനാണ് ഇതിന് പിന്നിലെന്നും സാബുവും ജേക്കബ് ആരോപിച്ചു. അവസാനം ഈ അക്രമം എല്ലാം കഴിഞ്ഞിട്ട് നീ ഇത് പോലീസിൽ മിണ്ടിയാൽ നിന്റെ കുടുംബത്തെയും ഞങ്ങൾ വകവരുത്തും, നീ ആശുപത്രിയിൽ പോയാൽ നിന്റെ കുടുംബത്തെ ഞങ്ങൾ വെച്ചേരിക്കില്ല എന്ന് പറയുന്നു. ആ ഭയം കൊണ്ട് അദ്ദേഹം വീട്ടിൽ കയറിയിരുന്നു. പിറ്റേ ദിവസം ഞായറാഴ്ചയും വീടിന് മുന്നിൽ കാവലാണ്. എന്നിട്ട് പറയുന്നു, ഞങ്ങൾ CPM അവിടെ ബക്കറ്റ് പിരിവിന് ചെന്നിരുന്നു. അദ്ദേഹത്തിന് ഒരു കുഴപ്പവും അന്നേരം ഉണ്ടായിരുന്നില്ല. ബക്കറ്റ് പിരിവിനല്ല പോയത്, വീണ്ടും ഭീഷണിപ്പെടുത്താനാണ് പോയത്. പുറത്തിറങ്ങിയാൽ, ആശുപത്രിയിൽ പോയാൽ, പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബം ബാക്കി വെച്ചേക്കില്ല എന്ന് പറയാനായിട്ടാണ് പോയത്. അല്ലാതെ ബക്കറ്റ് പിരിവിനല്ല പോയത്. കാരണം ഭീകരമായിട്ടൊരാളെ മർദ്ദിച്ച് കൊല ചെയ്യാൻ ശ്രമിച്ച്
അയാൾ ചത്തോ എന്നറിയാൻ പോയതിന് പകരം ബക്കറ്റ് പിരിവിന് പോയി എന്നാണ് പറയുന്നത്. എം എൽ എക്ക് പങ്കെടുക്കും. എം എൽ എ ഇലക്ഷൻ കഴിഞ്ഞ് എന്ന് എം എൽ എ ഇവിടെ വന്നിരിക്കുന്ന അന്ന് തുടങ്ങി ഉണ്ടായി സം ഓരോ വാർഡ് തിരിച്ച് ഓരോ ഏരിയകളും ഗുണ്ടകളെ തിരിച്ചു വെച്ചിരിക്കുക. എവിടെ ഒരു പ്രശ്നമുണ്ട്? നമ്മൾക്കൊരു വാഹനം ഓടിക്കാൻ പാടില്ല, ഒരു അനൗൺസ്മെന്റ് നടത്താൻ പാടില്ല, മറ്റുള്ള രീതിയിൽ പ്രവർത്തകർ രാത്രി ഇറങ്ങി കുടുംബങ്ങളിൽ മറ്റുള്ള കാര്യങ്ങൾ പറയാൻ പറ്റില്ല. നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയ നാടാ. ഏത് ഭരണമായിക്കോട്ടെ എന്തായിക്കോട്ടെ എം എൽ എയുടെ ഗുണ്ടായിസം തന്നെയാണ്, അല്ലെങ്കിൽ ആരും തർക്കവുമില്ല. ട്വന്റി ട്വന്റിയുടെ ആരോപണങ്ങളെ സി പി എം തള്ളി. ക്രിസ്മസ് രാത്രിയിൽ പോലീസ് ജീപ്പുകളടക്കം കത്തിച്ച കലാപത്തോടെ ജനങ്ങളിൽ നിന്ന് സാബു ജേക്കബ് ഒറ്റപ്പെട്ടു. താൽക്കാലിക ലാഭത്തിനു വേണ്ടി ദീപുവിന്റെ മരണത്തെ കൊലപാതകമാക്കി സാബു നാടകം കളിക്കുകയാണെന്ന് സി പി എം ആരോപിച്ചു. സംഭവത്തെ കുറിച്ച് ശരിയായ നിലയിൽ അന്വേഷിച്ച് വസ്തുതകൾ പുറത്തു വരണം എന്ന അഭിപ്രായം തന്നെയാണ് സി പി ഐ. ഒരു കാര്യം സംശയലേശവനെ ഞങ്ങൾ വ്യക്തമാക്കുകയാണ്. ഈ സംഭവത്തിൽ സി പി ഐഎമ്മിന് യാതൊരു പങ്കുമില്ല. ഈ സംഭവത്തിൽ ശ്രീനിജനാണ് ഒന്നാം പ്രതി എന്നാണ് ട്വന്റി ട്വന്റി ആരോപണമായി ഉന്നയിച്ചിട്ടുള്ളത്. ശ്രീനിജൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അതിനും മുൻപും അതിനുശേഷവും ഒക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല ഫോൺ കോൾ ഡീറ്റെയിൽ അടക്കം പരിശോധിക്കണം, ഫോൺ കസ്റ്റഡിയിൽ എടുക്കണം തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ ട്വന്റി ട്വന്റി ആരോപിക്കുന്നുണ്ട്. അതേസമയം സി പി എം മുന്നോട്ട് വയ്ക്കുന്നത് ഒരു മരണത്തെ കൊലപാതകമാക്കിയാണ് ഇവിടെ രാഷ്ട്രീയം കളിക്കുകയാണ് എന്നത് ആരോപണങ്ങളാണ് സി പി എം പ്രധാനമായും മുന്നോട്ട് വച്ചിട്ടുള്ളത്. സാബു എം ജേക്കബ് അദ്ദേഹത്തിൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഇന്നലെ പറഞ്ഞത് എന്താ, കിഴക്കമ്പലം പഞ്ചായത്തിൽ എം എൽ എയെ കാല് കുത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. അങ്ങനെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടികളുമായിട്ടാണ് സാബു എം ജേക്കബും ട്വന്റി ട്വന്റിയും പോകുന്നത്. ഒരു മരണ വീടിൽ ഏതെങ്കിലും കോൺഗ്രസിൻ്റെയോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരാൾ മരിച്ചാൽ പോലും ട്വന്റി ട്വന്റി പ്രവർത്തകന് അതിൽ പങ്കെടുക്കുന്നതിനുള്ള അനുമതിയില്ല. ഇത്തരത്തിലുള്ള വസ്തുതകൾ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരണം. തീർച്ചയായിട്ടും ഇതിൻ്റെ സത്യം, ഈ ദീപുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള സത്യങ്ങൾ പുറത്തു വരട്ടെ. ട്വന്റി ട്വന്റി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇല്ലാതാകുമെന്ന് ഭയപ്പെടുന്ന സാബു എം ജേക്കബ് ഈ ദീപുവിൻ്റെ മരണം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ അത്തരം നടപടികൾ പൊതുസമൂഹം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് വിപുലമായിട്ടുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. കൊലക്കുറ്റമടക്കം ചുമത്തിയിട്ടുണ്ട് ഈ സി പി എം പ്രവർത്തകർക്കെതിരെ. മറ്റ് നടപടിക്രമങ്ങളും ഒക്കെയായി തന്നെ മുന്നോട്ട് പോവുകയാണ് പോലീസ് സംഘം. ഇതുമായി ബന്ധപ്പെട്ട് വിപുലമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് ഇനി മുന്നോട്ട് നീങ്ങുന്നതെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കുന്നത്തുനാട് കൊലപാതകത്തിൽ കോൺഗ്രസ് നേതൃത്വവും സി പി എമ്മിനെ പ്രതിക്കൂട്ടിലാക്കി രംഗത്ത് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും സി പി എം നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി നടന്ന കൊലപാതകമാണ്. വിളക്കണച്ചുകൊണ്ട് ഒരു സമരം നടത്താൻ ഒരു പ്രസ്ഥാനം ആവശ്യപ്പെട്ടപ്പോൾ അതിന് വേണ്ടി ക്യാൻവാസ് ചെയ്യാൻ തൊട്ടടുത്ത വീട്ടിൽ പോയ ഒരു പട്ടികജാതിയിൽപ്പെട്ട ചെറുപ്പക്കാരനെ ക്രൂരമായി മർദ്ദിക്കുക, അവനെ ആശുപത്രിയിൽ വിടാതിരിക്കുക, ആശുപത്രി പോയാൽ ശരിയാക്കി കളയുമെന്ന് പറയുക എന്ന് ഭീഷണിപ്പെടുത്തിയ ആ ചെറുപ്പക്കാരൻ മരണമടഞ്ഞു. വെന്റിലേറ്ററിലായിരുന്നു. എന്നിട്ട് ഇപ്പോൾ പറയാം അവൻ മൊഴിയൊന്നും കൊടുത്തിട്ടില്ലെന്ന്. വെന്റിലേറ്ററിലുള്ള ആളെങ്ങനെ മൊഴി കൊടുക്കണം? അപ്പോൾ അത് പോലീസിനറിയാമല്ലോ, കൃത്യമായിട്ട് കൊലപാതകമാണ്, ക്രൂരമായ കൊലപാതകമാണ്. ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ ഈ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഈ കൊലപാതകങ്ങളൊക്കെ വിമർശിക്കുന്ന ആളല്ലേ, എന്തിനാണ് അവിടെ ഒരു കൊലപാതകം നടത്തിയത്? ക്രൂരമായ കൊലപാതകം. മാത്രമല്ല മർദ്ദനം കേരളം മുഴുവൻ ഇതാണ്, എല്ലാ സ്ഥലത്തും ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രദേശത്ത് നിലവിലുള്ളൊരു സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ പോലീസിനെ കെ പി ബറ്റാലിയൻ അടക്കം നിയോഗിച്ചുകൊണ്ടും റൂറലിൽ നിന്നുള്ള കൂടുതൽ പോലീസുകാരെ നിയോഗിച്ചുകൊണ്ടും സുരക്ഷയും കർശനമാക്കിയിട്ടുണ്ട്. യാതൊരു തരത്തിലുള്ള സംഘർഷങ്ങളും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകളും പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അതിനിടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ദീപുവിൻ്റെ മൃതദേഹം ആദ്യം എത്തിച്ചത് കിഴക്കമ്പലത്തെ ട്വന്റി ട്വന്റി നഗറിലേക്കാണ്. നിരവധി പേർ, ട്വന്റി ട്വന്റി പ്രവർത്തകരടക്കം നിരവധി പേർ മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അവിടെ എത്തി. കോവിഡ് പോസിറ്റീവായ ഒരു സാഹചര്യത്തിൽ ആ പ്രോട്ടോക്കോളും ആ ക്രമീകരണങ്ങളും പാലിച്ചുകൊണ്ടായിരുന്നു ഈ കാര്യങ്ങളെല്ലാം നടന്നത്. മൃതദേഹം ആംബുലൻസിൽ നിന്ന് പുറത്തേക്ക് എടുത്തിരുന്നില്ല.
അതിനുശേഷം നേരെ വീട്ടിലേക്ക് എത്തിച്ചു. വീട്ടിലും മതപരമായിട്ടുള്ള ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. വളരെ വികാരനിർഭരമായിട്ടുള്ള രംഗങ്ങളാണ് പലയിടങ്ങളിലും സാക്ഷ്യം വഹിച്ചത്. കാക്കനാട് ശ്മശാനത്തിലേക്കും മൃതദേഹം എത്തിച്ചു. ഇവിടെയും ചെറിയ ചടങ്ങുകളുണ്ടായിരുന്നു. തുടർന്ന് സംസ്കാരം നടത്തി. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം ആ മേഖലയിൽ ഉയർന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ പോലീസിന്റെ തുടർ നടപടികളും വരും ദിവസങ്ങളിൽ ഉണ്ടാകും.